പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന ഒരു ചൊല്ലുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ക്രമസമാധാനത്തിൻ്റെയോ മറ്റു വിഷയങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തന്നെ പച്ചക്കറി, മത്സ്യം, മാംസ്യം എന്നിവയ്ക്ക് കച്ചവടക്കാർ വില കൂട്ടാറുണ്ട്. രാജ്യം 21 ദിവസത്തേക്ക് ലോക്ക്ഡൌണിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ രാത്രി തന്നെ വിലക്കയറ്റവുമായി പച്ചക്കറി മാഫിയ രംഗത്തെത്തിയിരിക്കുകയാണ്. പച്ചക്കറി മൊത്ത വിൽപ്പനക്കാർ കൊച്ചുള്ളിക്കും തക്കാളിക്കും മുളകിനുമെല്ലാം ഒറ്റയടിക്ക് കൂട്ടിയത് 25 രൂപ മുതൽ 40 രൂപ വരെ. നമ്മുടെ രാജ്യത്ത് അരിയും ഗോതമ്പും അടക്കം 1.5 വർഷത്തേക്കുള്ള ഭക്ഷ്യസുരക്ഷാ സംരംഭം, സംസ്ഥാനത്ത് 6 മാസത്തേക്കുള്ള ഭക്ഷ്യസമ്പത്തും നിലവിലുണ്ട്. എന്നാൽ പച്ചക്കറികൾക്ക് സംഭരണ സംവിധാനം ഇല്ലാത്തതാണ് പച്ചക്കറി മാഫിയ മുതലാക്കുന്നത്. ചില കടകളിൽ വില തോന്നുന്ന പോലെയാണ്, വായിൽ വരുന്ന വിലകളാണ് പറയുന്നത്. നിവർത്തികേട് കൊണ്ട് പലരും വാങ്ങിപ്പോകുന്നു എന്ന് മാത്രം. 60 രൂപ മുതലുള്ള കൊച്ചുള്ളിക്ക് ഇന്നലെ രാത്രി മുതലുള്ള വില 95 രൂപയാണ്. മറ്റൊരു താരം തക്കാളിയാണ്. 20 രൂപയുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 40 രൂപയാണ് വില. 28 രൂപയായിരുന്ന പച്ചമുളകിന് 48 രൂപമായി മാറി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്താത്തതാണ് കാരണമായി പറയുന്നത്. എന്നാൽ സർക്കാർ പറയുന്നത് ഇത്തരം കരിച്ചന്തക്കാരെ നിയന്ത്രിക്കുമെന്നാണ്. രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോയ സാഹചര്യത്തിൽ മദ്യ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സാങ്കേതികപരമായ സർക്കാരിന് കഴിയില്ല. മദ്യം പൂർണ്ണമായി നിർത്തുന്നത് ചില സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഇതിനിടയിലാണ് ബിവറേജ് കോർപ്പറേഷൻ വിൽക്കുന്ന അതേ വിലക്ക് മദ്യം നൽകാൻ തയ്യാറാണെന്ന ബാർ ഉടമകൾ സർക്കാരിനെ അറിയിച്ചത്. 2 ദിവസത്തിനുള്ളിൽ അതിൽ തീരുമാനം എടുക്കുമെന്ന് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ അറിയിക്കുകയും ചെയ്തു. ബാറിലിരുന്ന് കുടിക്കാൻ മദ്യപന്മാരെ അനുവദിക്കില്ല, പകരം കൗണ്ടറുകൾ വഴി മദ്യം വിതരണം ചെയ്യും. ഇപ്പോൾ ബിവറേജസ് ചെയ്യുന്നത് പോലെ 500, 750, 1 ലിറ്റർ എന്നിങ്ങനെ ബോട്ടിലുകളിലായിരിക്കും വിതരണം നടക്കുക. ഏതായാലും അധികം വൈകാതെ ഇതിനൊരു പരിഹാരം സർക്കാർ കാണുമെന്നാണ് സൂചന. സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് മദ്യവിൽപ്പന. മദ്യപന്മാരെ മദ്യം കുടിക്കുന്നതിന് ബാർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ബാർ ഉടമകൾക്കും വൈദ്യുതി മുതൽ തൊഴിലാളികൾ വരെയുള്ളവരുടെ പണം ലാഭകരം തന്നെയാണ്. മദ്യലഭ്യത പൂർണ്ണമായി നിർത്തിയാൽ അത് വ്യാജ മദ്യ ലോബിക്ക് സഹായകരമാകുമോ എന്നും സർക്കാർ ഭയക്കുന്നു. മദ്യം ഓൺലൈൻ വഴി നൽകുന്ന കാര്യം സർക്കാർ മുൻപ് ആലോചിച്ചിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഒരുപക്ഷെ അതും പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.